ഉപദേശം നിർദ്ദേശം നൽകാൻ പ്രിയപ്പെട്ട അധ്യക്ഷൻ സനാഹുല്ല തങ്ങളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനി സ്വാദിഖിൽ വഅദിൽ അമീൻ وعلى آله الطاهرين وصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين يتبوم سروادرني رايا إي مهتايا سنغمتل پرارتنا نلقي يمّا نغرحي جا سمستا غيرالا جمعية العلماء إنده كيندر مشاورا أنغم شيخنا أولوان أستاذ ورغل الله أبرتك عافية الله ديرغاش سالغتا ബഹുമാനപ്പെട്ട അലിയമാനി അവറുകൾ, അതുപോലെ സദസ്സിലും വേദിയിലും സംഗമിച്ചിട്ടുള്ളതായ മഹത് വ്യക്തിത്വങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഞാം ഏവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമാ ഈ ഖദ്ദസ് അല്ലാഹു സിർറഹുൽ അസീസിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ അനുദാപനങ്ങൾ പാടിപ്പറയുന്ന ഒരു മഹത്തമായ മജ്ലിസിൽ രാവിലെ മുതൽക്കേ നമ്മളൊക്കെ സംഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യമാണ് അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ച സർവമാന കാര്യങ്ങളെയും ആദരിക്കുക എന്നുള്ളത് അതൊരു ശാഖാപരമായ ഫുറൂഇയായ ഒരു കാര്യമല്ല. ഒരു വിശ്വാസി യഥാർത്ഥമായ വിശ്വാസിയാകാൻ ഏതൊക്കെ നിബന്ധനകൾ വിശുദ്ധമായ ശറഉ ശരീഫ് പറഞ്ഞോ ആ നിബന്ധനകളിൽ മർമ്മപ്രധാനമായ ഒരു നിബന്ധനയാണ് അല്ലാഹു ആദരിച്ചതിന് ആദരിക്കുക എന്നത്. അതിന്റെ മുകളിലാണ്, അത്തരം പ്രഭവമായ നിയമങ്ങളുടെ മുകളിലാണ്, നിബന്ധനകളുടെ മുകളിലാണ് നമ്മുടെ പവിത്രമായ വിശ്വാസം എടുക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനു ശരീഫിലൂടെ പറഞ്ഞു, വമൻ യുഅല്ലിം ഷഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വല്ലൊരുത്തനും അള്ളാഹുവിന്റെ ഷിആറുകൾ ആദരിക്കുന്ന പക്ഷം അത് ഹൃദയ തഖ്വയിൽ പെട്ടതാണ്. നിങ്ങളൊന്ന് നോക്കൂ എത്ര കൃത്യമായിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ ഷിആറുകളെ ആദരിക്കുക എന്നുള്ളത് ഹൃദയ തഖ്വയുള്ള യഥാർത്ഥമായ അഖീദയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അതിന്റെ സാരം. അള്ളാഹുവിന്റെ ഷിആറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യത്തെ കാണുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഓർമ്മ വരുന്നോ അതൊക്കെ അള്ളാഹുവിന്റെ ഷിആറാണ്. മക്കത്തുൽ മുക്കറം അള്ളാഹുവിന്റെ ഷിആറാണ്, മദീനത്തുൽ മുനവ്വറ അള്ളാഹുവിന്റെ ഷിആറാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഷിആറുകളിൽ ഏറ്റവും അത്യുന്നതമായ ഷിആറാണ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളോടുള്ള തീവ്രമായ മുഹബ്ബത്ത്, അതിശക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദർശ പ്രതിബദ്ധതയും അവിടുത്തെ ആദർശത്തോടുള്ള അവിടുത്തോടുള്ള തീവ്രമായ മഹബത്ത്, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലും അടിത്തറയുമാണ്. നിങ്ങൾ നോക്കൂ ഇസ്ലാമിക ചരിത്രമെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. 1400 വർഷത്തെ ഇസ്ലാമിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്ക്. ഇസ്ലാമിന്റെ പേരിൽ വൈബിയച്ച് പോയ ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവരൊക്കെ വൈബിയച്ച് പോയത് വ്യത്യസ്തമായ ധാരകളിലാണെങ്കിലും ഈ വൈബിയച്ച് പോയ എല്ലാ വിഭാഗങ്ങളും ഒരുമിക്കുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിച്ചത് നിസാരപ്പെടുത്തുക എന്ന ഏറ്റവും അപകടകരമായ പ്രവണതയിൽ ഈ വൈബിയച്ച് പോയ എല്ലാ വിഭാഗവും ഒരുമിക്കുന്നുണ്ട്. ആദ്യകാലം മുതലെടുക്കുന്നു പരിശോധിച്ചു നോക്ക്, ഷിയാക്കളും ഖവാരിജിയത്തും, ആദ്യകാലത്ത് ഇസ്ലാമിക ലോകത്ത് വന്ന ബിദഅത്തിന്റെ കക്ഷികൾ, ഈ ഷിയാക്കളും ഖവാരിജിയത്തും മുതൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ഷൈത്താന്റെ ത്വായിഫത്തും ഷൈത്താന്റെ പ്രതിരൂപങ്ങളുമാകുന്ന വഹാബിസം പോലെയുള്ള ഷൈത്താനിയത്തിന്റെ സംഘടനകൾ ഉൾപ്പെടെ ഏത് സംഘടന എടുത്ത് പരിശോധിച്ചു നോക്ക്, അവരൊക്കെ പിയച്ചു പോയത് വ്യത്യസ്തമായ ധാരകളിലാണ്. ഷിയാക്കൾ വൈബിയച്ചു പോയ ധാരയിലൂടെയല്ല ഖവാരിജിയത്ത് വൈബിയച്ചു പോയത്. എന്നാൽ ആ ഖവാരിജിയത്തിന്റെ തനി പകർപ്പെന്ന നിലയിൽ ഒരു വേള ഖവാരിജിയത്തിനെ പോലും കടത്തിവെട്ടുന്ന വിശ്വാസധാരയും പേറി നിൽക്കുന്നതായ വഹാബിസം, ഇങ്ങനെയുള്ള ഏത് വിശ്വാസവും മൗദീദസമായാലും തബ്ലീഗ് ജമാഅത്തായാലും ഇങ്ങനെ കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തു വാഹിദ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലുള്ളാഹി
തങ്ങൾ പറഞ്ഞ ആ ഒരേ ഒരു മില്ലത്ത് ഒഴികെയുള്ള ഏത് മില്ലത്തിനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി, എല്ലാ വിഭാഗവും വൈവിധ്യച്ച് പോയ ധാരകൾ വ്യത്യസ്തമാണെങ്കിലും ഈ എല്ലാ വിഭാഗവും വിശദീകരിച്ച് പറയാനുണ്ട്, സമയം അനുവദിക്കണില്ല. എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം അദബില്ലായ്മയാണ്. അള്ളാഹു ആദരിച്ചതിനെ നിസാരപ്പെടുത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിൽ നിന്നും പുറത്തു ചാടിക്കുകയും കാഫിറീങ്ങളുടെ തലവനാവുകയും വൈകേടിന്റെ നേതാവായി മാറാൻ കാരണം. നിങ്ങൾ നോക്ക്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഷിആറ്, അങ്ങനെ അള്ളാഹുവിന്റെ സർവമാന ഷിആറുകളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരവകാശികളാകുന്ന അള്ളാഹുവിന്റെ ഉലമാക്കൾ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഉലമാ വറസത്തുൽ അംബിയാ. എന്താണ് അൽ ഉലമാ എന്ന് പറഞ്ഞാൽ, എല്ലാ താടി വെച്ച ആളുകളും എല്ലാ തലക്കെട്ട് കെട്ടിയ ആളുകളും ഈ അൽ ഉലമാ പെടുകയില്ല. ആരാണ് അൽ ഉലമാ? അൽ ആരിഫൂന ബില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചും അവന്റെ ശർഉ ശരീഫിനെ പറ്റിയും അറിവുള്ളവരെ സംബന്ധിച്ചാണ് അൽ ഉലമാ എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥമായ അനന്തരവകാശികളാണ്. അങ്ങനത്തെ ഒരു അനന്തരവകാശി എന്ന് എല്ലാ നിലയിലും അൽ ഉലമാ പെടുന്ന മഹാനാണ് ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. ഏത് ഭാഗം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ ശൈഖുന ശംസുൽ ഉലമയുടെ ഓർമ്മകളാണ് ഇവിടെ അയവിറക്കുന്നത്. മുന്നിലിരിക്കുന്നതാവട്ടെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ ആ പ്രഭ കേരളത്തിൽ പരത്തുന്ന ശൈഖുന സയ്യിദുൽ ഉലമ ഇജിഫ്രി മുത്തുക്കോയ തങ്ങൾ, തവ്വലല്ലാഹു ഉംറഹും അസ്സിഹത്തി വൽ ആഫിയ. അല്ലാഹു മഹാനവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദീർഘകാലം അവിടുത്തെ നേതൃത്വം അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. ആ വിശുദ്ധമായ അഖീദ, ആ മഹത്തുക്കളായ ആളുകൾ കൈമാറി വന്ന അഖീദ, അതിൽ നിന്നും ഒരു അദബുകെട്ട ഒരു പ്രവർത്തനം കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിതസഭ, കേരള മുസ്ലിമീങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആര് എന്ത് പറഞ്ഞാലും മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് അവിടുത്തെ തീവുകരങ്ങളാൽ സ്ഥാപിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതാണ് കേരള മുസ്ലിമീങ്ങളുടെ നേതൃത്വം, അതാണ് കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക നേതൃത്വം. ആ നേതൃത്വങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് സയ്യിദുൽ ഉലമയാണ്. അല്ലാഹുവോട് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതിന്റെ അപ്പുറം ഒരു നേതൃത്വമോ ഒരു നായകത്വമോ കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചില്ല. അത് ആധികാരിക പരമോന്നത പണ്ഡിത സഭയാണ്. ആ നേതൃത്വങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് സയ്യിദുൽ ഉലമയാണ്. ഈ ഒരു അഖീദയിൽ ഈ ഒരു ശക്തമായ പൂർവീക സൂരികൾ കൈമാറി വന്നിരിക്കുന്നതായ ഒരു വിശ്വാസധാരയിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും ആ വിശ്വാസധാരക്കെതിരെ വരുന്ന ഏത് ശക്തികളെയും ആദർശപരമായി പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പണ്ഡിതധർമ്മം. അത് തന്നെയാണ് പണ്ഡിതധർമ്മം. നമ്മൾ ഈ തലേക്കെട്ട് കിട്ടി നടക്കുന്നതിൽ പിന്നെ എന്താണ് ഒരർത്ഥം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടർ എന്റെ സമുദായത്തിൽ ഖിയാമത്ത് നാളോളം ഉണ്ടാകുമെന്ന് മുഹമ്മദിനിൽ മുസ്തഫാന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള കൂട്ടായ്മയെ സംബന്ധിച്ചാണ്. ആ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകും. ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആ വിഭാഗത്തിന്റെ തീരുമാനങ്ങളും മഹാന്മാരായ ഉലമാഇന്റെ തീരുമാനങ്ങളെയും സോഷ്യൽ മീഡിയയിലും വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർക്ക് നേരെ കുതിര കയറുന്ന തോന്നിവാസപ്പണി നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അത് വലിയ അതബേടുകൾ സൃഷ്ടിക്കുകയും ഇബ്ലീസിനെ സ്വർഗീയാരാമത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമെന്തോ ആ കാരണമെന്ന അപകടകരമായ പ്രവണതയെ ചേർത്ത് പിടിക്കുകയും നശിച്ചു പോകുകയും ചെയ്യും. അല്ലാഹു നമ്മക്കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഏത് സാഹചര്യത്തിലും നമ്മൾ യമാനികളാണ്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഉസ്താദ് അവർക്കുള്ള ശിഷ്യന്മാരാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കാര്യം പറയുകയും ഇത് ഉള്ളിൽ നിന്ന് കുത്തുന്നവരോടും പുറത്തു നിന്ന് കുത്തുന്നവരും മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇത് വെറും പുറത്തുനിന്ന് മാത്രമല്ല, ഉള്ളിലിരുന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആളുകളാണെന്ന് പറയുകയും മുഷാവറയെ പരിഹസിക്കുകയും അതിന്റെ പരമോന്നത അധ്യക്ഷനായ മഹാനായ വരക്കൽ തങ്ങളിരുന്ന സ്ഥാനത്തിരിക്കുന്ന സയ്യിദുൽ ഉലമയെ പരിഹസിക്കാൻ മെനക്കെടുന്നതായ പണ്ഡിത വേഷധാരികളും ആളുകളെയും നമ്മൾ കാണുകയാണ്. യാതൊരു ഭയവും അവർക്കില്ല. ഉലമാഇനെയും സാദാത്തിനെയും മഹാന്മാരായ ഉലമാക്കളെ അവരെ മോശമാക്കാനോ അവരെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കാനോ അല്ലാഹുവിന് ഈ കൂട്ടർ ഒരിക്കലും
ഒരിക്കലും ഭയപ്പെടുന്നില്ലെന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ ആളുകളാണെന്ന് പറയാം. എന്നാലോ കിട്ടണ ഏതൊരവസരത്തിലും മഹാന്മാരാകുന്ന ഗുരുവര്യന്മാരുടെ ഗുരുവര്യന്മാരെ മോശമാക്കാനും അവരെ താഴ്ത്തിക്കെട്ടാനുമുള്ള ശ്രമങ്ങൾ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും വ്യാപകമായുണ്ട്. അത് വളരെ കർക്കശമായി അതിനെ നേരിടാൻ നമ്മൾ സന്നദ്ധരാവണം. അത് തന്നെയാണ് ജംഇയ്യത്തുൽ യമാനിയുടെ നിലപാട്. അത് മാത്രമേ യമാനികളുടെ നിലപാടായി ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റൊരു നിലപാടുമായി ആരെങ്കിലും പോവുകയാണെങ്കിൽ അതൊക്കെ വിട്ടികളുടെ സ്വർഗത്തിൽ ഒരു അബദ്ധത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് മാത്രമാണ് ഈ സമയത്ത് എന്റെ വിനയാന്വിതരായ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കൽ. എന്തും പറയാം, മഹാനായ സയ്യിദുൽ ഉലമ നമ്മുടെ ഗുരുനാഥനാണത്. മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ വാതിലാണ് സയ്യിദുൽ ഉലമ. നിങ്ങൾ നിങ്ങളെ സനദ് പരിശോധിക്ക്. സനദും മസ്ലും ഇല്ലാതെ എന്ത് മുല്ലയാറി, എന്ത് തലേക്കെട്ട്, എന്ത് താടി, എന്താണ് ഇതിന്റെ ആധികാരികത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള വിജ്ഞാന വൈജ്ഞാനികമായ സനദ് അതല്ലേ ഈ വഹാബിസം പോലെയുള്ള ഷൈത്താന്റെ തോയ്ഫത്തുകളുമായി നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമേതാ? ഇവർക്ക് തനതില്ല, അറ്റമില്ല, തന്തയില്ല എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചോ ഒരറ്റം മുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എണ്ണാൻ പറ്റുന്നതായ സനദിലൂടെയാണ് നമ്മൾ വിജ്ഞാനം നുകർന്നത്. ആ വിജ്ഞാനം നുകർന്ന ഒന്നാമത്തെ കവാടമാണ് സയ്യിദുൽ ഉലമ. സനദ് എടുത്ത് പരിശോധിച്ചു നോക്ക്. ആ സയ്യിദുൽ ഉലമയെയും വരക്കൽ മുല്ലക്കോയെ തങ്ങൾ സ്ഥാപിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും ഇകഴ്ത്തണതായ ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചുണ്ടാവാൻ പാടില്ല. അത് നമുക്ക് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തൂ എന്നുള്ളതും അതൊക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് അതൊക്കെ പരിണമിക്കുമെന്നും ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്താൽ നമ്മക്ക് ബുദ്ധി എവിടെ, നമ്മളെ ബുദ്ധി എവിടെ? അവര് കണ്ട കിതാബിന്റെ ചത്ത പോലും കാണാത്ത, അവര് പറഞ്ഞ അഭിപ്രായം എവിടെയുണ്ടെന്ന് പോലും തിരിയാതെ നട്ടം തിരിയുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളുടെ ബുദ്ധി വെച്ച് മഹാന്മാരെ ഉലമാക്കൾ അളക്കലോ? ഇത് തന്നെയല്ലേ ഇബ്ലീസിനെ സംബന്ധിച്ചത്? അവൻ പറഞ്ഞത് ന്യായമാണ്. അള്ളാഹുവിന്റെ അടുത്ത് അവൻ ന്യായം പറഞ്ഞു. ന്യായം പറഞ്ഞവൻ പുറത്തുപോയി. എന്തേ കാരണം? യഥാർത്ഥമായ ന്യായം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അവനുണ്ടായില്ല. അതുകൊണ്ട് ഞമ്മക്ക് പറ്റുന്ന പണിയെന്താ? ഞമ്മക്ക് പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ പണിയും തടി കേടാവാത്ത ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ, മഹാന്മാരായ സ്വഹാബത്ത് മുതൽ, കൈമാറി കൈമാറി വന്ന മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും കാണിച്ചു തന്ന വയിൽ സ്വന്തം ബുദ്ധി പ്രവർത്തിക്കാതെ അവർ പറയുന്നതെന്തോ അത് സ്വീകരിച്ച് അതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനവുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞമ്മക്കിത് മനസ്സിലാവോ? നമ്മക്കിത് നോക്കിയാ തിരിയോ? അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉലമാക്കളും പറയുന്നത് കേൾക്കുക, സമിഅനാ വഅതഅനാ, ഇതേ നമ്മളെ കൊണ്ട് സാധിക്കൂ എല്ലാന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത എല്ലാ ആളുകളുടെ അവസ്ഥ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ വളരെ പച്ചയായ യാഥാർത്ഥ്യം പോലെ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തോട് ആര് യോജിക്കുന്നു അവരോട് നമ്മൾ യോജിക്കും. ആര് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യാശാസ്ത്രത്തോട് വിരോധം വെക്കുന്നു അവരോട് നമ്മളും വിരോധം വെക്കും. അത് ആരാണെങ്കിലും നമ്മളുടെ നിലപാട് അത് തന്നെ ആവുന്നത് വരെ നിങ്ങൾ പൂർണ്ണ മുഅ്മിനാവില്ലെന്നാണ് ലാ യുഅ്മിനു അഹദുക്കും എന്ന ഹദീസിന്റെ വിശദീകരണം എടുത്ത് പരിശോധിച്ചു നോക്ക്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യം പറയുന്ന വിഷയത്തിൽ, സത്യത്തോടൊപ്പം നിൽക്കുന്ന വിഷയത്തിൽ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലാ യഖാഫൂന ലൗമത ലായിമിൻ, ഒരാക്ഷേപന്റെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടില്ലെന്ന് പറഞ്ഞ ആ വിശുദ്ധരായ കൂട്ടത്തിൽ നമ്മൾ പെടണം. അല്ലാതെ തലയക്കെട്ടും കെട്ടി ഈ സമുദായത്തിന്റെ ചോറും തിന്ന് ഈ സമുദായത്തിന്റെ ഉലമാക്കളെയും വരക്കൽ മുല്ലപ്പോയ തങ്ങളുടെ പ്രസ്ഥാനത്തെയും ആ ആദർശ നൗഖയെയും കിട്ടണ സമയത്തൊക്കെ കുത്തുന്നതായ അതപുകെട്ട പ്രവർത്തനം പല തലയക്കെട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ അടുത്ത കാലത്ത് പോലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനുള്ള ജാഗ്രതയും, അത്തരം അവസ്ഥ കണ്ടാൽ ഏത് രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണമോ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു സന്നദ്ധതയും വീഴ്ചയില്ലാത്ത ആദർശം. ആദർശത്തിൽ എങ്ങനെ വെള്ളം ചേർക്കുക? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിൽ വെള്ളം ചേർക്കുക, ഇതും അതും ഒരുമിച്ച് കൂട്ടുക എന്ന് എന്ത് പ്രത്യാശാസ്ത്ര? മുഹമ്മദ് മുസ്തഫാന്റെ ആദർശവും ഷൈത്താന്റെ ആദർശവും യോജിച്ചു വെക്കാനോ? വിശുദ്ധ ഖുർആൻ ഷരീഫ് പറഞ്ഞ വഅതസിമു ബിഹബ്ലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ പൊതുവാസവും ഒരുമിച്ച് പിടിക്കാനാണോ? എല്ലാ അള്ളാഹുവും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു തന്ന ഒരേ ഒരു ആദർശം, മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ മാത്രം ആ ആദർശം
മുറുകെ പിടിക്കാനാ ഖുർആൻ പറഞ്ഞത് അല്ലാതെ കുറച്ച് റസൂലുകളെയും കുറച്ച് അബൂജഹലിനെയും പിടിക്കാനല്ല വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ കൽപ്പന എല്ലാ തോന്നിവാസത്തിനും എടുത്തു പറയും വഅതസിമു ബിഹബലില്ലാഹി ജമീഅ എന്താ പറഞ്ഞ ഹബലി എന്ന് പറഞ്ഞാൽ ഏതാ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന നജദിൽ മുറബട്ട് ഒരു ഷൈത്താന്റെ ആദർശത്തെയും മുഹമ്മദ് മുസ്തഫാന്റെ ആദർശത്തെയും ഒരുമിച്ച് പിടിക്കാനാണ് ഈ പറഞ്ഞത് ഒരിക്കലും തന്നെയല്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം ആ അഖീദ അത് അഹ്ലു സുന്നവൽ ജമാഅത്താണ് ആ അഖീദയിൽ നിന്ന് മണിമണി വ്യതിചലിക്കാതെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന കേരള മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കേരള മുസ്ലിമീങ്ങളുടെ നേതൃത്വം അത് സമസ്ത കേരള ജംഇയത്തുൽ ഉലമയാണ് ആ നേതൃത്വങ്ങളുടെ നേതൃത്വം സയ്യിദുൽ ഉലമയാണ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ ഇവർ എന്ത് പറയുന്നു ഇവർ എന്ത് കാണിക്കുന്നു ഈ വഴിയിൽ സഞ്ചരിച്ചു കൊള്ളുക അതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത് ആ വഴി വിട്ടുകൊണ്ട് ശൈത്താനിയായ വഴിയെ തേടുന്ന പക്ഷം ബൽ തുഹ്സിറൂന الحياه الدنيا والاخره خير وابقى ദുനിയാവാണ് നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് ദുനിയാവല്ലെങ്കിൽ നിങ്ങൾ സത്യത്തെ അനുസരിക്കുമായിരുന്നു ദുനിയാവിലുള്ള താൽപര്യങ്ങളും ദുനിയാവിനെ വാരിക്കൂട്ടാനുമുള്ള ആർത്തിയാണ് നിങ്ങളെ നശിപ്പിക്കുന്നതെന്നും والاخره خير وابقى ആഖിറമാണെന്നും അവശേഷിക്കുന്ന ജീവിതമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു അതുകൊണ്ട് സത്യം വിളിച്ചു പറയുക സത്യത്തിനു വേണ്ടി നിലകൊള്ളുക സ്ഥാനത്തിനു വേണ്ടിയും മറ്റു പല നേട്ടങ്ങൾക്ക് വേണ്ടിയും തലയക്കെട്ടും കെട്ടിയും പാടിയും വെച്ച് സത്യത്തെ മൂടി വെച്ചാൽ നാളെ മുഹമ്മദ് മുസ്തഫാന്റെ തിരുമുന്നിൽ നിൽക്കാനോ റബ്ബിന്റെ കോടതിയിൽ നേരെ നിൽക്കാനോ നമുക്ക് സാധിക്കില്ല ജഹന്നമിലേക്ക് മൂക്കുകുത്തി എറിയപ്പെടും അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധമായ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട യമാനി സ്നേഹിതരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ സത്യത്തോട് ഉറച്ചു നിൽക്കാനും സത്യത്തിന്റെ വിരുദ്ധരോട് സന്ധിയില്ലാ സമരം നടത്താനും ദുനിയാവെന്ന നൈമിഷികമായ ലോകത്തിന്റെ പാപകഷ്ടത്തിന്റെ പിന്നാലെ പോയി ആഖിറം നശിപ്പിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ആരെയും പെടുത്താതിരിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന അസ്സലാമു അലൈക്കും ജമീഅൻ വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു